ശ്രീനിയും പപ്പനും എനിക്ക് അങ്ങനെയാ. എന്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു അപകടത്തിലാണ് പപ്പൻ അനാഥനായത്. അന്ന് കാർ ഡ്രൈവ് ചെയ്തിരുന്നത് ഞാനാ. അന്നത്തെ അപകടത്തിൽ അവന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ശ്രീനയുടെ അമ്മയും പിന്നെ എന്റെ എല്ലാ ഈ രണ്ട് കുഞ്ഞുങ്ങളാ. അന്ന് എനിക്ക് നഷ്ടപ്പെട്ട എന്നേക്കുമേ മുറിഞ്ഞുപോയ ആ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ ഇവരിലൂടെ ഒന്നാക്കുകയാണ്. കുഞ്ഞുന്നാൾ മുതൽ അവൻ ഇവിടെ തന്നെയാണ് വളർന്നത്. ഇവിടെ നിന്ന് മാറി താമസിച്ചതും ശ്രീനിയോടുള്ള വാശിയില്ല. പക്ഷേ ഇതതുപോലല്ല. എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കല്യാണ പന്തൽ പപ്പനെത്തും. ഓക്കെ, ഐ ആം ലീവിംഗ്. ഓക്കെ, സീ യു. ആ പിന്നെ ഒരു കാര്യം, കല്യാണത്തിന് മിസ്റ്റർ ദേവദാസ് തീർച്ചയായും വരണം. എഴുതിയോ? അല്ല, താനെന്താ ഈ വേഷത്തിൽ? ഇതെന്റെ യൂണിഫോം അല്ലേ സാർ. താൻ പോലീസിൽ ചേർന്നോ? സാറ് തന്നെയല്ലേ എന്നോട് യൂണിഫോം ഇട്ടോളാൻ പറഞ്ഞത്? അത് ഇതാണോ? തനിക്ക് യൂണിഫോം ഇല്ലേ? ഇത് എന്റെ തന്നെയാ. കുറച്ച് ദിവസം ഊരി വെച്ചതുകൊണ്ട് ലൂസ് തോന്നുന്നതാ. ലൂസ് യൂണിഫോമിനല്ല, തന്റെ തലയ്ക്ക. ഒരു പോലീസ് ഡ്രസ് ഇട്ട് കളിക്കല്ലേ? പോലീസുകാർ പിടിച്ചോണ്ടും വേഗം ഊരിവേ. അയ്യോ, ഇനി ഇത് ഊരണോ? തനിക്കിപ്പോ എന്താ വേണ്ടത്? ഏതായാലും സാറ് ലീവ് എടുത്ത് നാട്ടിൽ പോകും. പോകുന്നതിലും മുമ്പ് എന്നെ സർവീസിൽ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഞാനും കുടുംബവും വഴിയാതാരായി പോകും. അതിനിപ്പോ ഞാൻ എന്ത്? ഞാൻ അനുഭവിച്ചു, കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ അനുഭവിച്ചു. പോലീസുകാരന് യൂണിഫോം പോയാൽ ഈ നാട്ടില് ജീവിച്ചു നിന്നിട്ട് കാര്യമില്ല. നമ്മളെ നിർത്തിയേ, ഇനി ഞാൻ ഒരു കുഴപ്പത്തിലും ചാടില്ല. സോറി, താനിവിടുത്തെ വേലക്കാരനാണെന്നാ ഞാൻ കരുതിയത്. ഞാൻ അപ്പഴേ എന്റെ ഭാര്യയോട് പറഞ്ഞതാ, സാറിന് ഇത്തരം മണിയടി ഒന്നും പിടിക്കില്ലെന്ന്. സമ്മതിക്കണ്ടേ? ശരി, താൻ നാളെ തന്നെ ഡ്യൂട്ടി ജോയിൻ ചെയ്തോ. വേണ്ട സാർ. എന്താ? നാളത്തേക്കാക്കണ്ട, ഇപ്പൊ തന്നെ പോവാം. ശരി. കോട്ടൻ പ്ലാന്റ് മോളെ, ദാ മൂക്കുള്ള പാവ. മോള് കാണിച്ചേ എന്ത് പാവയാ വേണ്ടെന്ന്. മോള് നോക്കിക്കേ. കണ്ടോ? അയ്യേ, ഇതൊരു കൊടവയരൻ. എനിക്ക് വേണ്ടിയത് ആനക്കുട്ടിയുടെ പാവയാ. അയ്യോ, ആനയാണോ മോള് കാണിച്ചേ? തൽക്കാലത്തേക്ക് ഇത് ആനക്കുട്ടിയെ നമുക്ക് പിന്നീട് വാങ്ങിക്കാം. മോളി സൂക്ഷിച്ചു വെച്ചേ. എന്താ ദാസേട്ടന്റെ ഉദ്ദേശം? എന്താ ഇന്ന് ഈ വേഷത്തിലല്ലല്ലോ ഇവിടുന്ന് പോയത്? ഇത് ചുമ്മാ രസത്തിന്. രസിക്കൽ വരെ കൂടുന്നുണ്ട്. ഇത് നല്ല സ്റ്റൈലൻ ഡ്രസ് അല്ലേ? ഇന്ന് എന്തായിരുന്നു സ്റ്റേഷനിൽ? സ്റ്റേഷനിൽ ഒന്നുകൊണ്ടല്ല, പാട്ടും കൂത്തും ആയിരുന്നെന്ന് കേട്ടു. അതോ? അത് ഞാൻ എല്ലാം അറിഞ്ഞു. അതവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്തല്ലേ? മാത്രമല്ല, നല്ല താളബോധമുള്ള കുറെ പെൺകുട്ടികളും പാട്ട് പാടുകയാണെങ്കിൽ അതുപോലെ നൃത്തം ചെയ്യാൻ അറിയാവുന്നവരടുത്ത് പാടണം. ദാസേട്ടൻ കള്ളം പറയാനും തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ അറിയാത്ത ആളാ പാട്ടിനെ പറ്റി പറയുന്നത്. അല്ല, സത്യം പറയാലോ, ഇപ്പൊ എന്നെ പറ്റി എല്ലാവർക്കും ഒരു മതിപ്പൊക്കെ വന്നിട്ടുണ്ട്.
പ്രിയപ്പെട്ട പപ്പന് തോറ്റിരിക്കുന്നു. ആയിരം വട്ടം കാണാൻ കൊതിയുണ്ട്. കാത്തിരിക്കുന്നു പപ്പന്റെ സെറീന. നാളെ കൂടെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് ഞങ്ങൾ കൂട്ടുവരണ്ടല്ലോ. ഹലോ സെറീന, എനിക്ക് സെറീനയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കേട്ടാൽ സെറീനയ്ക്ക് വിഷമം തോന്നുന്നറിയാം. പക്ഷെ ഇന്നെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ സെറീന കൂടുതൽ വിഷമിക്കും. നാളെ കല്യാണത്തിന് പപ്പൻ പന്തലിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാണ് നിങ്ങൾ എല്ലാവരും. പക്ഷേ പപ്പൻ വരില്ല, വരാൻ പപ്പന് കഴിയില്ല. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ മിസ്റ്റർ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഇല്ലാത്ത വെട്ടിത്തങ്ങൾ എഴുന്നള്ളിക്കാണ് നിങ്ങൾ. ആരും പറഞ്ഞു കേട്ടിട്ടല്ല സെറീന, എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇത് പപ്പനും ഞാനും തമ്മിലുള്ള കാര്യമാണ്, പോലീസ് ഇടപെടുന്ന യാതൊരു ആവശ്യവുമില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കല്ല ഞാനിപ്പോ സംസാരിക്കുന്നത്. പറഞ്ഞാലോ വിശ്വസിപ്പിക്കാൻ പ്രയാസമുള്ള ഒരവസ്ഥയിലാണ് ഞാൻ. പപ്പന് നിങ്ങൾക്ക് അറിയില്ല, പപ്പന്റെ ക്യാരക്ടർ അതാണ്. സ്റ്റേജിൽ പോലും പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ടു മുന്നേ പപ്പൻ എത്താറുണ്ട്. എനിക്കറിയാം സെറീന, പക്ഷേ ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ വരാൻ പറ്റൂ. പപ്പൻ ജീവിച്ചിരിപ്പില്ല. ഒരു പോലീസ് ഇൻസ്പെക്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾ പറയുന്ന എന്ത് വിശ്വസിക്കുന്നവരുണ്ടാകും, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. എനിക്ക് നേരത്തെ സംശയം തോന്നിയിരുന്നു നിങ്ങളുടെ ബുദ്ധിക്ക് എന്ത് തകരാറുണ്ടെന്ന്. അത് ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. ദയവായി ശല്യം ചെയ്യാതിരിക്കൂ. ഏ ഒന്നും പേടിക്കാനല്ലേ, അയാൾക്ക് എന്തോ സംശയം തോന്നിരുന്നു അത്രേ ഉള്ളൂ. എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല. ആ രാത്രിക്ക് ശേഷം ഞാൻ സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല. ഇതെങ്ങാനും തെളിഞ്ഞാൽ? ഒന്നും തെളിയാൻ പോകുന്നില്ലേ. പപ്പൻ ഒളിച്ചു പോകാൻ തെളിവെടുക്കാൻ അവന്റെ കാമുകിയുണ്ട്, അവളുടെ അച്ഛനുണ്ട്. ഒരു പരാതി കൊടുക്കാൻ പോലും ആളില്ല, പിന്നെന്തിനാ നമുക്ക് പേടി? അതൊക്കെ രണ്ടു ദിവസത്തെ കൂടിയേ കാണൂ. പപ്പൻ തിരിച്ചു വരാന്ന് പറഞ്ഞു കഴിയുമ്പോ അവന്മാരുടെ വിധം മാറും. നോ പ്രോബ്ലം. അതവിടെ പുറകോട്ട് മാറ്റി. ആ ചന്ദോങ്കൻ. ആ വരണം വരണം. ഇന്ന് വൈകുന്നേരത്ത് കൂടി അറേഞ്ച്മെന്റ് മുഴുവൻ തീരണം. ആര് ഞാൻ കൂടെ നിൽക്കുക. ഞാനിന്ന് സെറീനയെ കണ്ടിരുന്നു. ആ അവള് പറഞ്ഞു. അല്ല മിസ്റ്റർ ദേവദാസ്, ഞാൻ അറിയാഞ്ഞൊരു ചോദിക്കുക, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ താല്പര്യം? എന്നെ നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. തെറ്റിദ്ധരിച്ചിട്ടല്ല മിസ്റ്റർ ദേവദാസ്, പപ്പൻ നാളെ വന്നില്ലെങ്കിൽ പോരെ ഈ പരാതിപ്പെടലും അന്വേഷിക്കലും ഒക്കെ. അഥവാ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും തെളിവ് കിട്ടിയതിന് ശേഷം വേണ്ട ഈ കാര്യം ഇവിടെ ഒന്ന് പറയാൻ. അത് മാത്രമല്ല, ഈ കളികളൊക്കെ അവന്റെ ഒരു പതിവാണ്. വെറുതെ സസ്പെൻസ് ഉണ്ടാക്കലും പ്രത്യക്ഷപ്പെടലും ഒക്കെ. അവൾക്ക് ഇന്ന് വലിയ വിഷമമായിപ്പോയി. നിങ്ങൾ മറ്റെന്തോ മനസ്സിൽ ഒളിച്ചു വെച്ചുകൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞ് വലിയ ബഹളമായിരുന്നു. അറിഞ്ഞോ അറിയാതെയും പപ്പൻ പണ്ട് ചെയ്ത കുസൃതിത്തരങ്ങൾക്കൊക്കെ ഇന്ന് വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അങ്കിൾ പപ്പനിവിടെ വന്നു പോയോ? ഇല്ല, എനിക്കിപ്പോ ഫോൺ ചെയ്തിരുന്നു, ഇവിടെ ഉണ്ടാവും പറഞ്ഞു. കണ്ടോ അവന്റെ ഒരു സ്വഭാവം, കണ്ടാ കെട്ടിയിട്ട് തല്ലാൻ തോന്നും. അവൻ ഇതിങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഫോൺ ചെയ്ത സ്ഥിതിക്ക് ചിലപ്പോ ഇങ്ങോട്ട് എത്തിയേക്കും. എന്നാ സ്ഥലം വരെ പോയിട്ട് വരാം. പപ്പ വന്നാ ഇവിടെ നിൽക്കാൻ പറയണം. കല്യാണത്തിന് ഞങ്ങളുടെ വക ചില അറേഞ്ച്മെന്റ്സുകളൊക്കെ ഉണ്ട്.